സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 14:1-14 വാക്യങ്ങളാണ് ഉയർപ്പുകാലം 3-ാമത്തെ ഞായറാഴ്ചയെന്ന് നമ്മൾ വിചിന്തനം ചെയ്യുക. ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ശേഷം വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും തുടർന്ന് തൻ്റെ ആസന്നമായ വേർപാടിനെക്കുറിച്ച് ശിഷ്യന്മാരോട് പറയുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ശിഷ്യന്മാർ ആകുലപ്പെടുകയാണ്. അപ്പോൾ ഈശോ അവരോട് പറയുന്നത് ലാ നെത്ത് ദാവത് ലെമ്പുഹോൻ, അതായത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന്. കാരണം ഈശോ പോകുന്നത് പിതാവിൻ്റെ സന്നിധിയിലേക്കാണ്. മാത്രമല്ല, ഈശോ പോകുന്നതാകട്ടെ പിതാവിൻ്റെ സന്നിധിയിൽ വാസസ്ഥലങ്ങൾ ഒരുക്കുവാൻ വേണ്ടിയുമാണ്. വാസസ്ഥലങ്ങൾ ഒരുക്കുക എന്നതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ നഷ്ടപ്പെട്ട പറുദീസായുടെ കവാടങ്ങൾ വീണ്ടും നമുക്കായി തുറക്കുക എന്നതാണ്. ആദി മാതാപിതാക്കളുടെ പാപം മൂലം അടയ്ക്കപ്പെട്ട പറുദീസായുടെ കവാടം ഈശോ തൻ്റെ കുരിശുമരണം വഴിയാണല്ലോ വീണ്ടും നമുക്കായി തുറന്നു നൽകുക. ഈശോ മിശിഹ കുരിശിൽ കിടക്കുമ്പോൾ വലതുവശത്തെ കള്ളനോട് വാഗ്ദാനം ചെയ്യുന്നത് നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്നാണ്. ഇപ്രകാരം വീണ്ടും ദൈവഭവനത്തിൻ്റെ വാസസ്ഥലങ്ങൾ നമുക്കായി ഈശോ കുരിശിലൂടെയും ഉത്ഥാനത്തിലൂടെയും നമുക്ക് നൽകുകയാണ്. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ 2-ാം ഭാഗത്ത് നിഴലിച്ചു നിൽക്കുന്നത് പ്രധാനമായും തോമായുടെയും പീലിപ്പോസിൻ്റെയും സംശയങ്ങളാണ്. തോമസ് ലീഹ ഈശോയോട് ചോദ്യമുന്നയിക്കുകയാണ്. കാരണം ഈശോ പറയുന്നു ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാമല്ലോ എന്ന്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തോമസ് ലീഹ കർത്താവിനോട് ചോദിക്കുന്നത്, കർത്താവെ നീ എങ്ങോട്ട് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? തോമസ് ലീഹായുടെ ഈ സംശയത്തിനും നിസ്സഹായതയ്ക്കും മുൻപിലാണ് ഈശോ വലിയ ഒരു വെളിപാട് നൽകുന്നത്. അതായത് ഈശോ പറയുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. എന്നാനാ ഉർഹ വശ്രാറ ഉ ഹയ്യ എന്നാണ് ഈശോ വെളിപ്പെടുത്തുക. ഈശോയാണ് യഥാർത്ഥ വഴി. വഴിയും വഴികാട്ടിയുമായ മിശിഹായയെ അനുഗമിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഈശോ കാണിച്ചു തരുന്ന വഴിയിൽ നിന്നും വ്യതിചലിക്കാതെ മിശിഹായുടെ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഉത്തമ ശിഷ്യരാകുവാനാണല്ലോ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുക. ക്രിസ്തുവിൻ്റെ വഴിയെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ കുരിശിൻ്റെ വഴിയെ സഞ്ചരിക്കുവാനുള്ള ഒരു വിളിയും വെല്ലുവിളിയുമാണത്. 2-ാമതായി ഈശോ സ്വയം വെളിപ്പെടുത്തുന്നത് ഞാൻ സത്യമാകുന്നു എന്നാണ്. ഈശോയാണ് യഥാർത്ഥ സത്യം. ഈ സത്യമാണല്ലോ കാലിത്തൊഴുത്തിൽ അവതരിക്കുകയും കാൽവരിയിൽ സ്വയം യാഗമായി തീരുകയും ചെയ്തത്. ഈ അടുത്ത നാളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്തിറക്കിയ ഒരു അപ്പസ്തോലിക പ്രബോധനത്തിൽ സനാതനമായ 3 സത്യങ്ങളെക്കുറിച്ച് യുവജനങ്ങളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. 1-ാമതായി ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. 2-ാമതായി ക്രിസ്തു നിങ്ങളെ രക്ഷിക്കുന്നു. 3-ാമതായി ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഈ 3 സനാതന സത്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുവാനാണ് യുവജനങ്ങളെ ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്തുസ് വിവിത് എന്ന അപ്പസ്തോലിക പ്രബോധന രേഖയിലൂടെ ക്ഷണിക്കുക. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ തുടർന്ന് വരുന്ന ഭാഗത്ത് പീലിപ്പോസിൻ്റെ സംശയമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്നാണ് പീലിപ്പോസ് മിശിഹായോട് അപേക്ഷിക്കുക. ഈശോ പറയുന്നത് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നാണ്. കാരണം ഈശോയും പിതാവും സത്തയിൽ ഒന്നു തന്നെയാണല്ലോ. പിതാവിനെ കൂടാതെ പുത്രനോ പുത്രനെ കൂടാതെ പിതാവിനോ ഒരു അസ്തിത്വമില്ല എന്നാണ്
വിശുദ്ധ അഗസ്തീനോസ് രേഖപ്പെടുത്തിയിരിക്കുക. അതുപോലെ തന്നെ സത്യദൈവത്തിനുള്ള സത്യം പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും എന്നാണല്ലോ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുക. മിശിഹ പിതാവിനോടുകൂടെ ആയിരിക്കുന്നു എന്ന വലിയ സത്യം മനസ്സിലാക്കുവാൻ ഫിലിപ്പോസിൻ്റെ ചോദ്യവും ഈശോയുടെ മറുപടിയും നമ്മളെ സഹായിക്കുന്നു. സ്നേഹമുള്ളവരെ, ഉയർപ്പുകാലം മൂന്നാമത്തെ ഞായറാഴ്ച ഇന്ന് വഴിയും സത്യവും ജീവനുമായ മിശിഹായെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാൻ ഈ സുവിശേഷ ഭാഗം നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. യഥാർത്ഥ സത്യമായ മിശിഹായിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുമാർഗത്തിൽ സഞ്ചരിക്കുവാനും ആത്മീയ ഉന്നതി നേടുവാനും അങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പങ്കുചേരുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിന് ഉദ്ധിതനായ മിശിഹ നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.